മലയാളം റസ്ലിംഗ് ന്യൂസിൻ്റെ അടുത്ത സ്മാക്ക്ഡൗൺ എപ്പിസോഡിൻ്റെ സ്പോയിലർ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. അടുത്ത സ്മാക്ക്ഡൗൺ എപ്പിസോഡ് ഇന്നലെ നടന്ന സ്മാക്ക്ഡൗൺ എപ്പിസോഡിന് ശേഷം തന്നെ ഷൂട്ട് ചെയ്ത് വെച്ച വിവരങ്ങൾ നിങ്ങൾ എല്ലാ കൂട്ടുകാരും അറിഞ്ഞിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അടുത്ത സ്മാക്ക്ഡൗൺ എപ്പിസോഡിൽ ഏതൊക്കെ സെഗ്മെൻറ്റ്സും മത്സരങ്ങളുമാണ് നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ അടുത്ത സ്മാക്ക്ഡൗൺ എപ്പിസോഡിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് കാണാനും കേൾക്കാനും ആഗ്രഹമില്ലാത്ത കൂട്ടുകാരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്താവുന്നതാണ്. അല്ല, തുടർന്ന് നിങ്ങൾക്ക് എല്ലാ റിസൾട്ടുകളും അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം വീഡിയോ തുടർന്നുകൊണ്ട് കാണുക. അപ്പോൾ അടുത്ത സ്മാക്ക്ഡൗൺ എപ്പിസോഡിലേക്ക് ആദ്യം തന്നെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മത്സരം എന്ന് പറയുന്നത് കെരിയൺ ക്രോസ് എന്ന റെസ്ലറുടെ ഡെബ്യൂ മാച്ചാണ്. അതായത് മെയിൻ റോസ്റ്ററിലേക്ക് കെരിയൺ ക്രോസ് റിലീസ് ചെയ്യപ്പെട്ടതിന് ശേഷം തിരിച്ചു വന്നതിന് ശേഷമുള്ള ആദ്യത്തെ മത്സരമാണ് കെരിയൺ ക്രോസിൻ്റേതായി WWE ഷൂട്ട് ചെയ്യുന്നത്. കെരിയൺ ക്രോസും ഡ്രൂ ഗൂലാക്കും തമ്മിലുള്ള ഒരു സിംഗിൾസ് മത്സരമാണ് നടന്നതായി നമുക്ക് അറിയാൻ സാധിച്ചത്. മത്സരത്തിൽ ഡ്രൂ ഗൂലാക്കിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ക്രോസ് വിജയിച്ചു എന്നുള്ളതും അറിയാൻ സാധിച്ചു. പിന്നീട് നടന്ന സെഗ്മെൻറ്റ് റോണ്ട റോസിയുടെ സെഗ്മെൻറ്റായിരുന്നു. റോണ്ട റോസിയുടെ സസ്പെൻഷൻ മാറ്റി എന്നുള്ളതും റോണ്ട റോസി അതിനുശേഷം WWE ഒഫീഷ്യലായ എദം പിയേഴ്സിനെ ആക്രമിച്ചു എന്നുള്ളതുമാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ക്ലാഷ് അറ്റ് ദി കാസ്റ്റിൽ എന്ന് പറയുന്ന സ്പെഷ്യൽ ഇവൻറ്റിൽ റോണ്ട റോസിയുടെ അപ്പിയറൻസ് ഉണ്ടായിരിക്കാനുള്ള എല്ലാവിധ സാധ്യതകളും ഉള്ളതായിട്ടാണ് സ്മാക്ക്ഡൗൺ എപ്പിസോഡിലെ റോണ്ട റോസിയുടെ സെഗ്മെൻറ്റ് അവസാനിച്ചിരിക്കുന്നത്. പിന്നീട് നടന്ന മത്സരം ഒരു ടാഗ് ടീം മത്സരമാണ്. മാക്സിമം മെയിൽ മോഡൽസ് എന്ന ടീമിൻ്റെ ഡെബ്യൂ മത്സരമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഹിട്രോ എന്ന ടീമിനെയാണ് നേരിട്ടത്. മത്സരത്തിൽ മാക്സിമം മെയിൽ മോഡൽസ് എന്ന ടീമിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഹിട്രോ എന്ന ടീം വിജയിച്ചു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. മത്സരത്തിന് ശേഷം ലോസ് ലൊതേരിയോസ് എന്ന ടീം വന്ന് ഹിട്രോയെ ആക്രമിച്ചെങ്കിലും സ്ട്രീറ്റ് പ്രോഫിറ്റ് ഹിട്രോ എന്ന ടീമിനെ സേവ് ചെയ്യാൻ വേണ്ടി ആ ഒരു മത്സര ശേഷമുള്ള സെഗ്മെൻറ്റിലേക്ക് വന്നു എന്നുള്ളതും അറിയാൻ സാധിക്കുന്നുണ്ട്. പിന്നീട് നടന്നത് സിംഗിൾസ് മത്സരമാണ്. ലുഡിക് കൈസർ എന്ന നിലവിലെ ഇൻ്റർ കോണ്ടിനൽ ചെയർമാനായ ഗുന്ദറിൻ്റെ മാനേജറും ടാഗ് ടീം പാർട്ണറും നേരിട്ടത് ഷെയ്മസിൻ്റെ ദി ബ്രൗളിംഗ് ബ്രൂട്ടസ് എന്ന ഫാക്ഷനിലെ അംഗമായ ബൂച്ച് എന്ന റെസ്ലറിനെയാണ്. ബൂച്ച് കൈസറിനെ പരാജയപ്പെടുത്തി എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. ഷെയ്മസും ഗുന്ദറും ഫേസ് ടു ഫേസ് നിൽക്കുന്ന ഒരു ഭാഗം കൂടി മത്സരശേഷം ഉണ്ടായിരുന്നു എന്നുള്ളതും നമുക്കിപ്പോൾ ഈ ഒരു സ്പോയിലർ അപ്ഡേറ്റിലൂടെ അറിയാൻ സാധിക്കുന്നുണ്ട്. പിന്നീട് നടന്നത് ഒരു ടാഗ് ടീം മത്സരമായിരുന്നു. വൈക്കിംഗ് റൂൾസ് എന്ന ഒരു ടാഗ് ലൈനിലൂടെ വന്ന മത്സരത്തിൽ വൈക്കിംഗ് റൈഡേഴ്സും ന്യൂ ഡേയും തമ്മിലാണ് ഏറ്റുമുട്ടിയത്. ഇതൊരു നോ ഡിസ്ക്വാളിഫിക്കേഷൻ ടാഗ് ടീം മത്സരത്തിന് സമാനമായ മത്സരമായിരുന്നു. മത്സരത്തിൽ ന്യൂ ഡേയെ പരാജയപ്പെടുത്തിക്കൊണ്ട് വൈക്കിംഗ് റൈഡേഴ്സ് എന്ന ടാഗ് ടീം വിജയിച്ചു എന്നുള്ളതാണ് നമുക്ക് ഒരു റിസൾട്ട് സ്പോയിലറായി അറിയാൻ സാധിച്ചത്. മത്സരത്തിൽ വൈക്കിംഗ് റൂൾസ് എന്ന ഒരു പേര് കൊടുത്തതുകൊണ്ട് തന്നെ മത്സരം അവരുടേതായ ഒരു രീതിയിലാണ് ഡെക്കറേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. റിങ്ങിൽ വൈക്കിങ്സിൻ്റെ ഫ്ലാഗും ഷീൽഡും എല്ലാം ഉണ്ടായിരുന്നു എന്നുള്ളതും നമുക്ക് ഈ ഒരു സ്പോയിലർ അപ്ഡേറ്റിൽ അറിയാൻ സാധിക്കുന്നുണ്ട്. മത്സരം കാണികളുടെ ഇടയിലേക്കും വരെ പോയി എന്നുള്ളതും നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. കൂടാതെ സ്മാക്ക്ഡൗണിലെ ഏറ്റവും മികച്ച മത്സരങ്ങളിൽ ഒന്ന് ആയിരുന്നു ഈ ഒരു വൈക്കിംഗ് റൂൾസ് എന്ന ടാഗ് ടീം മത്സരം എന്നും ഈ ഒരു സ്പോയിലർ അപ്ഡേറ്റിലൂടെ അറിയാൻ സാധിക്കുന്നുണ്ട്. മെയിൻ ഇവൻ്റ് സെഗ്മെൻറ്റ് റോമൻ റീൻസ് ചാമ്പ്യൻഷിപ്പ് വിജയിച്ചതിന് ശേഷം 2 വർഷം സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു സെലിബ്രേഷൻ ആനിവേഴ്സറി സെഗ്മെൻ്റ് ആയിരുന്നു. ആ ഒരു സെഗ്മെൻറ്റ് ആരംഭിക്കുന്നത് അൺഡിസ്പ്യൂട്ടഡ് ടാഗ് ടീം ചാമ്പ്യന്മാരായ ദി ഊസോസും സാമി സെയ്നും റോമൻ റീൻസിനെ റിങ്ങിലേക്ക് വെൽക്കം ചെയ്യുന്നതോട് കൂടിയിട്ടാണ്. അദ്ദേഹത്തിൻ്റെ SUV കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ പക്ഷം തന്നെ ഡ്രൂ മെക്കൻഡയർ ക്ലൈമോർ കിക്ക് കൊടുത്തുകൊണ്ട് റോമനെ ആക്രമിച്ചു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അതിൻ്റെ വീഡിയോസും നമുക്കിപ്പോൾ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിനുശേഷം ഡ്രൂ മെക്കൻഡയർ റിങ്ങിലേക്ക് കയറി വന്നു എന്നും റിങ്ങിൽ കയറി വന്നതിന് ശേഷം ഊസോസിനെയും സാമി സെയ്നെയും ബ്രൂട്ടലായി ആക്രമിച്ചു എന്നുള്ളതുമാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ സ്മാക്ക്ഡൗൺ എപ്പിസോഡ് അവസാനിക്കുന്നത്, അതായത് ഷൂട്ടിംഗ് അവസാനിക്കുന്നത് ഡ്രൂ മെക്കൻഡയർ സ്റ്റാൻഡിംഗ് ടോൾ എന്നുള്ളൊരു രീതിയിലാണ്. ഡ്രൂ മെക്കൻഡയറിനെ വളരെ സ്ട്രോങ് ആയി കാണിച്ചുകൊണ്ടാണ് അവർ സ്മാക്ക്ഡൗൺ എപ്പിസോഡ് അവസാനിപ്പിച്ചിട്ടുള്ളത്. ഇതൊക്കെയാണ് അടുത്ത സ്മാക്ക്ഡൗൺ എപ്പിസോഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന സെഗ്മെൻറ്റുകളും മത്സരങ്ങളും എന്ന് പറയുന്നത്. എന്തായാലും ഓൾറെഡി സ്മാക്ക്ഡൗൺ എപ്പിസോഡ് ഷൂട്ട് ചെയ്ത് വെക്കാനുള്ള കാരണം അടുത്ത സ്പെഷ്യൽ ഇവൻറ്റ് ശനിയാഴ്ച രാത്രിയാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ക്ലാഷ് അറ്റ് ദി കാസ്റ്റിൽ എന്ന് പറയുന്ന ഇവൻറ്റ് നടക്കുന്നത് UK എന്ന സ്ഥലത്താണ്. സാധാരണ WWE സ്പെഷ്യൽ ഇവൻറ്റ്സ് നടക്കാറുള്ളത് അമേരിക്കയിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു ടൈമിൻ്റെയും
ട്രാവലിങ്ങിൻ്റെയും ഇഷ്യൂ ഉള്ളതുകൊണ്ട് തന്നെയാണ് സ്മാക്ക്ഡൗൺ എപ്പിസോഡ് മുൻകൂട്ടി ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അപ്പോൾ സ്മാക്ക്ഡൗൺ എപ്പിസോഡിലെ ചില വീഡിയോസ് മാത്രമാണ് നമുക്ക് ലഭിച്ചത്. ആ ഒരു വീഡിയോസൊക്കെ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ വേണ്ടി നിങ്ങൾക്ക് ആ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ ഒരിക്കലും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ.